നമസ്കാരം. സ്പെഷ്യലായിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊഡക്റ്റ് റിവ്യൂവിൽ നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി എക്സ്പ്രസ്സോൻ്റെ VXI+AGS മോഡലാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ടോപ്പൻ്റെ വണ്ടിയാണ്, എക്സ്പ്രസ്സോൻ്റെ 2020 മോഡലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പിന്നെ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. മാരുതിയുടെ ഒരു മൈക്രോ എസ് യു വി മോഡലാണ് മാരുതി എക്സ്പ്രസ്സോ എന്ന് പറയുന്നത്. കുറച്ച് ഉയർന്ന ലെവലിലുള്ള ഒരു വണ്ടിയാണ്. അപ്പം എസ് യു വിയുടെ ഒരു ലുക്ക് നിങ്ങൾക്ക് പിന്നെ കാണും, ഒരു മൈക്രോ എസ് യു വിയുടെ ലുക്ക് പിന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു ടോൾ ബോയ് ഡിസൈനാണ് പിന്നെ ഈ ഒരു വണ്ടിക്കുള്ളത്. അതേപോലെ തന്നെ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് നല്ല രീതിയിൽ കണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പിന്നെ വിറ്റാര ബ്രസയിലൊക്കെ കണ്ട ഒരു ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഫ്രണ്ട് സൈഡിൽ പിന്നെ ഇവിടെ ക്രോമിയം ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാണാം. ഇനി ഹെഡ്ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റാണ്, ഹാലജൻ ഹെഡ്ലൈറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആക്ച്വലി പിന്നെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് സ്ക്വയർ എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല, പക്ഷേ ഈ ഒരു ഭാഗം ഒരു പിന്നെ സ്ക്വയർ ടൈപ്പിലുണ്ട്. അത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് ആക്ച്വലി തോന്നുന്നുണ്ടെങ്കിലും പിന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടല്ല ഉള്ളത്, പിന്നെ ഇതിനകത്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ അതേപോലെ ബമ്പറിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. എയർ ഡാമുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ സെൻറ്ററിലായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മൈക്രോ എസ് യു വി ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ബോണറ്റിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് പ്ലെയിൻ ആയിട്ടുള്ള ബോണറ്റാണ്. ഒരു ഷോർട്ടായിട്ടാണ് നമുക്കിവിടെ കാണുക, ഒരു ബോണറ്റിൻ്റെ പാർട്ട് ഷോർട്ടായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ ഇൻസൈഡിൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇൻസൈഡ് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ സെൻറ്ററിലായിട്ട് പിന്നെ ഒരു വാഷർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചിലവർക്ക് അത് കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷേ എന്നാലും പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ ക്ലീനായിട്ട് പിന്നെ വൃത്തിയാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു വാഷർ പോയിൻ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും വെള്ളം ക്ലിയറായിട്ട് വരുന്ന രീതിയിൽ സെൻറ്ററിലായിട്ട് ആണ് വാഷർ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നോർമൽ വീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 14-inch നോർമൽ വീലാണ്. പിന്നെ എം ആർ എഫിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. 165/70/R14 ആണ് പിന്നെ ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. നോർമൽ വീലാണ്. പിന്നെ നമ്മൾ സൈഡ് നോക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോഡി കളറുടെ മിററാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നുമില്ല, അതിന് പകരമാണ് ഈ ഒരു സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ ഇതിൻ്റെ പിന്നെ ഡോർ ഹാൻഡിൽ നോക്കുന്ന സമയത്ത് പിന്നെ ഒരു നോർമലി നമ്മുടെ ഓൾട്ടോക്കൊക്കെ ഉള്ള പോലെയുള്ള ഒരു ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പഴയ ഓൾട്ടോൻ്റെയൊക്കെ അതേ ഒരു മോഡലിൽ തന്നെയാണ് പിന്നെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എ പില്ലറ്, ബി പില്ലറ്, സി പില്ലറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പം സി പില്ലറിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡിസൈനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു പിന്നെ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാണുന്ന സമയത്ത് ഒരു നല്ലൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ വന്നാൽ ഇവിടെ നമുക്കൊരു സ്പോയിലർ കാണാൻ വേണ്ടിയിട്ട് കഴിയും. സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സെൻസർ ഉണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ആണുള്ളത്. ഇവിടെ എക്സ്പ്രസ്സോൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അതേപോലെ തന്നെ ഒരു നല്ല ഒരു ലുക്കുള്ള ടെയിൽ ലാമ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ബാക്കിലുള്ള ഈ ഒരു ഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ എസ് യു വിയുടെ ലുക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ ബാക്ക് ഡിസൈൻ തന്നെയാണ് പിന്നെ മാരുതി എക്സ്പ്രസ്സോന് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അധികം ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ അതേപോലെ തന്നെ ടോപ്പിലായിട്ട് ഒരു ആൻറ്റിനിയ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇനി സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, പക്ഷേ പിന്നെ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി മറ്റുള്ള വണ്ടികൾക്കുള്ള പോലെ തന്നെയാണ്. ഡോറിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പീക്കർ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മിററിൻ്റെ ഓപ്പറേഷൻ ഈ ഒരു പിന്നെ ഹാൻഡിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മാനുവലി ഓപ്പറേറ്റഡ് മിററാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി സ്റ്റിയറിങ്ങിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ കൺട്രോളും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വോളിയും കൺട്രോളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്തുനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എയർ ബാഗ് ഉണ്ട്, പിന്നെ സെൻട്രലായിട്ട് എയർ ബാഗ് ഉണ്ട്. പിന്നെ കോ ഡ്രൈവർ സൈഡിലുള്ള എയർ ബാഗ് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ സേഫ്റ്റി വൈസ് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടും. അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഒരു എംബ്ലം നിങ്ങൾക്ക് സെൻട്രലായിട്ട് കാണാം. പിന്നെ
വളരെ എടുത്തു പറയേണ്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സാധാരണ മാരുതി വണ്ടികളിലൊക്കെ പിന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത് സെൻറ്റർ ഭാഗത്തായിട്ടാണ് കാണുന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ഡിസൈൻ ഇവിടെ കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്, സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതിൽ ഫുള്ളി ഡിജിറ്റലാണ് പിന്നെ മീറ്റർ കൺസോൾ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ അതിന് തൊട്ട് താഴെയായിട്ട് 7-inch ടച്ച് സ്ക്രീൻ പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോണ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, മീഡിയ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. പവർ വിൻഡോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. അപ്പോൾ രണ്ട് വിൻഡോസും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ വിൻഡോ സൈഡ് ഉണ്ട്. ഫ്രണ്ടിലുള്ളത്, ബാക്കിലുള്ളത് നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യേണ്ട വിൻഡോസ് ആണ്. ഇനി ഈ ഒരു സെൻറ്റർ കൺസോളിൽ ഒരു സ്പെഷ്യൽ ഡിസൈൻ, ഇങ്ങനെ ഒരു റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മിനി കൂപ്പറിൻ്റെയൊക്കെ പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു സെൻറ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് തൊട്ട് താഴെയായിട്ടാണ് പിന്നെ എസിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് നോർമലി മറ്റുള്ള വണ്ടികൾക്കുള്ള പോലെ തന്നെയാണ്. അതിന് തൊട്ട് താഴെയായിട്ട് 12V 120W ചാർജിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB ഓക്സിലറി ഉണ്ട്. ഇനി ഇവിടെ പിന്നെ കുറച്ച് സ്പേസ്, നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഗിയർ ലിവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ പല മോഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. റിവേഴ്സ് മോഡ്, ന്യൂട്രൽ മോഡ്, അതേപോലെ തന്നെ ഡ്രൈവ് മോഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് മാനുവൽ മോഡ് ഉണ്ട്. മാനുവൽ മോഡിലിട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ സിമ്പിളായ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്, മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. പിന്നെ തൊട്ട് ബാക്കിലായിട്ട് വർക്കിംഗ് ബ്രേക്ക് കാണാൻ കഴിയും. ഇവിടെയും ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ എന്നാലും നല്ലൊരു ഡിസൈനാണ് പിന്നെ ഹാൻഡ് ബ്രേക്കിന് കൊടുത്തിരിക്കുന്നത്. സാധാരണ വണ്ടികളിലൊക്കെ ഇവിടെ ഒരു ക്രോമിയത്തിൻ്റെ എലമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും, ഇവിടെ അത് കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ക്യാബിൻ ലൈറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളും കാണാൻ കഴിയും. പിന്നെ ഇവിടെ സൺവൈസർ ഉണ്ട്, വാനിറ്റി മിററും അങ്ങനത്തെ ഒന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാബ് റെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് സ്പ്രിംഗ് ലോഡഡ് ഗ്രാബ് റെയിൽസ് അല്ല, നോർമൽ ഗ്രാബ് റെയിൽസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ എ സിയുടെ ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് റൗണ്ട് ഷേപ്പിലാണുള്ളത്, ഒരു സിൽവർ കളറിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെയും ഇവിടെയുമായിട്ട് രണ്ട് സൈഡിലായിട്ടാണ് പിന്നെ റൗണ്ട് ഷേപ്പിലും. പിന്നെ ഇവിടെ കാണുന്നത് ഈ ഒരു ഡിസൈനിലാണ് എ സി വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് രണ്ട് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന പിന്നെ രീതിയിലുള്ള ഒരു ബാക്ക് സീറ്റാണ്. ലെഗ് സ്പേസൊക്കെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ലെഗ് സ്പേസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ് റൂം നോക്കിക്കഴിഞ്ഞാൽ തിരക്കടില്ലാത്തൊരു ഹെഡ് റൂമാണ്, അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വണ്ടിയും തോന്നുന്നുണ്ടെങ്കിലും അകത്ത് നല്ലൊരു സ്പേഷ്യസായ വണ്ടി തന്നെയാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ പിന്നെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് അല്ല എന്നുള്ളതാണ്. നോർമൽ ഹെഡ് റെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, അഡ്ജസ്റ്റബിൾ ടൈപ്പ് അല്ല. പിന്നെ സീറ്റ് ബെൽറ്റ് എല്ലാ സീറ്റിനും കൊടുത്തിട്ടുണ്ട്, നല്ല കംഫർട്ടായ സീറ്റാണ്. വലിയൊരു ഹൈറ്റിലുള്ള ഫ്ലോർ മൗണ്ട് അല്ല, ഏകദേശം ഒരു നോർമൽ ഫ്ലോർ മൗണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഈ ഒരു വിൻഡോ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു മാനുവലിയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള പിന്നെ ഹാൻഡിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാറാണ് പിന്നെ മാരുതിയുടെ എസ്പ്രസ്സോ എന്ന് പറയുന്നത്. ഈ വണ്ടിക്ക് ABS CBD ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പിന്നെ രണ്ട് എയർ ബാഗുകളുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവറിനും കോ ഡ്രൈവർ സൈഡിലുള്ള പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സേഫ്റ്റി വൈസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 270 L ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ പാർസൽ ട്രേ പിന്നെ നല്ലൊരു വീതിയുള്ള പാർസൽ ട്രേ ആണ്. അതുപോലെ തന്നെ സ്റ്റെപ്പിനി ടയർ നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് കാണാവുന്നതാണ്. ഈ വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 27 L ആണ്. കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത് 21.7 km/L ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2380 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്, 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം എല്ലാ റോഡുകളിലും ഓടിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ധൈര്യത്തോടെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട് കഴിയും. ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഫ്രീ സ്പേസ് ഇല്ല അകത്ത്. പിന്നെ സാധാരണ മറ്റ് വണ്ടികളിലൊക്കെ കുറച്ച് ഫ്രീ സ്പേസ് നമുക്ക് കാണാൻ കഴിയും, പക്ഷേ ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്.
പിന്നെ അതേപോലെ തന്നെ ഒരു ടെക്നീഷ്യൻ ഫ്രണ്ട്ലി എന്ന് നമുക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയില്ല, കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. പെട്രോൾ എഞ്ചിനിൽ ഓടുന്ന ഈ വണ്ടിയുടെ എഞ്ചിൻ സി സി 998 ത്രീ സിലിണ്ടർ ഇൻലൈൻ ഫോർ വാൾ കേട്ടൻ ബി ടൈപ്പ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം പവർ 67 BHP അറ്റ് 5500 RPM മാക്സിമം ടോർക്ക് 90 NM അറ്റ് 3500 RPM. വണ്ടിയുടെ ലെങ്ത് 3565 mm വിഡ്ത്ത് 1520 mm ഹൈറ്റ് 1564 mm. ഈ വണ്ടിയുടെ കേബ് വെയ്റ്റ് 767 kg. അതേപോലെ തന്നെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് മെക്ഫേഴ്സൺ സ്ട്രക്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനും റിയർ ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനുമാണ്. ഇനി വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വെന്റിലേറ്റർ ഡിസ്ക് ബ്രേക്കും റിയർ ഡ്രം ബ്രേക്കുമാണ്. നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഫ്രണ്ട് ഭാഗം കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ ലേഡീസിനൊക്കെ ആ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ലേഡീസിന് മാത്രമല്ല പുരുഷന്മാർക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് കണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അതായത് ബോണറ്റിൻ്റെ എൻഡ് നമുക്ക് പിന്നെ വൃത്തിയിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവിങ് കുറച്ചും കൂടി ഈസിയാന്ന് പറയാൻ കഴിയും. അപ്പോൾ നമുക്കൊരു പിന്നെ മൈക്രോ എസ് യു വി നമ്മൾ പറയുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇത് VXI+AGS മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് പിന്നെ ഇത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണ നമ്മൾ AMT ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ലാഗ് ഈ ഒരു വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. വളരെ സ്മൂത്തായിട്ട് ഇൻറ്റേർണലി പിന്നെ ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. മീറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഏത് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഒരു കോമ്പാക്ട് ഷേപ്പുള്ളൊരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് പിന്നെ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എവിടെയെങ്കിലും പാർക്കിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും, പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ നല്ല ട്രാഫിക്കുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് മാരുതി എസ്പ്രസ്സോ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സിറ്റി ഡ്രൈവിന് പറ്റിയ ഒരു നല്ല വണ്ടി എന്ന് വേണം പറയാൻ. അതേപോലെ തന്നെ എസി ഓൺ ചെയ്ത് കഴിയുമ്പം പിന്നെ പവറിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ AC ഓൺ ചെയ്തിട്ട് പോകുമ്പോഴും നല്ലൊരു പിന്നെ ഫീൽ തന്നെയാണ്, നല്ലൊരു പവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു പവർ ഡ്രോപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു ചെറിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത് എൻജിൻ സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കേൾക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനി ഈ വണ്ടിയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡലിന് 3.72 lakh, ഞാനിപ്പോൾ റിവ്യൂ ചെയ്ത VXI+AGS മോഡലിന് 4.95 lakh എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിലുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വണ്ടിയാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാരുതി എസ്പ്രസ്സോ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ്. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാം. ഒരു ചെറിയൊരു ഫാമിലിക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് മാരുതിയുടെ എസ്പ്രസ്സോ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു പ്രോഡക്റ്റ് റിവ്യൂമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.